നാട്ടിൽ ഗുണ്ടകൾ വലിസുമ്പോൾ ക്രിമിനലുകൾ വാഴും, വികസനം മുരടിക്കും എന്നായിരിക്കുന്നു ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ മുദ്രാവാക്യം. പോലീസിൻ്റെ പട്ടിക പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും അധികം ഗുണ്ടകളുള്ളത് CPMന്റെ തട്ടമായ ആലപ്പുഴയിലും കണ്ണൂരിലുമാണ്. തലസ്ഥാനത്തും ഗുണ്ടകളുടെ എണ്ണം കുറവല്ല. പോലീസ് പട്ടിക പ്രകാരം സംസ്ഥാനത്തുള്ളത് 2201 ഗുണ്ടകളാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ട് ഗുണ്ടാപ്പട്ടികയിൽ ഇടം നേടിയതാണ് ഇത്രയും പേർ. അതേസമയം നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ പഴി കേൾക്കുകയും ചില പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തതോടെ ഗുണ്ടകൾക്കെതിരെയുള്ള ആക്ഷൻ്റെ കാര്യത്തിൽ പോലീസ് നിഷ്ക്രിയമാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇക്കാരണം കൊണ്ട് നാട്ടിൽ ഗുണ്ടകൾ വിഹരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആനേറയിൽ ഗുണ്ടാ കൂടിപ്പകയിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം. കൊലപാതകം, കൊട്ടേഷൻ, അക്രമ പ്രവർത്തനങ്ങൾ തുടങ്ങി പൊതുസമൂഹത്തിന് ഭീഷണിയായ 500-ലധികം സ്ഥിരം ക്രിമിനലുകൾക്കെതിരെ കാപ്പ നിയമപ്രകാരം നടപടികൾക്ക് ശുപാർശ ചെയ്തുവെങ്കിലും ഫയലുകൾ ജില്ലാ കളക്ടർമാരുടെ ഓഫീസുകളിൽ കാര്യമായ അനക്കമയക്കാത്തതും തിരിച്ചടിയാണ്. 2 വർഷം മുമ്പ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ഗുണ്ടാ പ്രവർത്തനത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നിർദ്ദേശാനുസരണം നടപടി ആരംഭിച്ചെങ്കിലും അതെല്ലാം പാതിവഴിയിൽ നിലച്ചു എന്നാണ് ഈ ഭീമൻ ഗുണ്ടാ പട്ടിക തെളിയിക്കുന്നത്. അന്ന് സംസ്ഥാനത്ത് പ്രശ്നക്കാരായ 2010 ക്രിമിനലുകളുടെ പട്ടിക ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ച് നടപടികൾക്കായി കൈമാറിയിരുന്നു. ഇവർക്കെതിരെ 1 മാസത്തിനകം നടപടി കൈക്കൊള്ളണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗുണ്ടകൾക്കെതിരായ നടപടികൾക്കായി പ്രത്യേക സ്ക്വാഡും രൂപീകരിച്ചിരുന്നു. സംസ്ഥാനത്തെ 19 പോലീസ് ജില്ലകളിൽ നിന്നായി ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ 10 SIമാർ ഉൾപ്പെടെ പ്രത്യേക സംഘത്തെ തിരഞ്ഞെടുത്ത് പരിശീലനത്തിനും അയച്ചിരുന്നു. പദ്ധതിക്കായി പ്രത്യേക നോഡൽ ഓഫീസറെയും നിയോഗിച്ചു. എന്നാൽ തുടർ നടപടി എടുക്കുന്നതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയുടെ ഫലമാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഗുണ്ടാ കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും എന്നാണ് വിലയിരുത്തൽ. വിവാദമായ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പ്രതികൾ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടപ്പെട്ടവരും ഗുണ്ടാ പട്ടികയിലും കാപ്പ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെ രക്ഷിക്കാനായുള്ള സമ്മർദ്ദവും ഇടപെടലും നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ ഉൾപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നടപടി നേരിട്ടതും ഗുണ്ടാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് പോലീസ് മുഖം തിരിക്കാൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ. ഗുണ്ടകളുമായി പോലീസിലെ ചിലർക്കുള്ള വഴിവിട്ട ബന്ധങ്ങളും നടപടികൾക്ക് തടസ്സമാകുന്നുണ്ട്. കൊലപാതകം, പിടിച്ചുപറി, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ കടത്തും വിവരണവും, പോക്സോ കേസ് പ്രതികൾ തുടങ്ങിയ സ്ഥിരം ക്രിമിനലുകളാണ് ഗുണ്ടാ പട്ടികയിലുള്ളത്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നുള്ള സമീപകാലത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയാണ് കുറ്റകൃത്യങ്ങളിലും കൊട്ടേഷൻ ഗുണ്ടാസംഘങ്ങളുടെ വിളയാട്ടത്തിലും മുന്നിൽ നിൽക്കുന്നത്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നുള്ള സമീപകാലത്തെ പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയാണ് കുറ്റകൃത്യങ്ങളിലും കൊട്ടേഷൻ ഗുണ്ടാസംഘങ്ങളുടെ വിളയാട്ടത്തിലും മുന്നിൽ. കണ്ണൂരാണ് തൊട്ടുപിന്നിൽ. 3rd സ്ഥാനത്ത് തിരുവനന്തപുരവും. വെബ് ഡെസ്ക് തത്വമ ന്യൂസ്.